أعوذ بالله أعوذ من الشيطان بالله الرجيم. بسم الله من الرحمن الشيطان الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، ഒരിക്കൽ കുറച്ച് ജൂതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു, മുഹമ്മദെ, ഞങ്ങൾ അഞ്ച് കാര്യങ്ങൾ നിന്നോട് ചോദിക്കും, അതിന് നീ ശരിയായ ഉത്തരം പറഞ്ഞാൽ ഞങ്ങൾ നിന്നെ അംഗീകരിക്കും, നിന്നെ പിൻപറ്റുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് സത്യമാണോ? അതെ, സത്യം തന്നെയാണ്, ഞങ്ങൾ വാക്ക് പാലിക്കുക തന്നെ ചെയ്യും. നബി അവരോട് പറഞ്ഞു, എങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. ആദ്യമായി അവർ ചോദിച്ചു, പ്രവാചകന്റെ ലക്ഷണം എന്താണ്? ഒരു നബിയുടെ ലക്ഷണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മറുപടി പറഞ്ഞത്, തനാമു ഐനാഹു വലാ യനാമു ഖൽബുഹു. ആ പ്രവാചകന്റെ കണ്ണുകളാണ് ഉറങ്ങുകയുള്ളൂ, ഹൃദയം ഉറങ്ങുകയില്ല. വീണ്ടും അവർ ചോദിച്ചു, ഒരു കുട്ടി ആണാകുന്നതും പെണ്ണാകുന്നതും എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബീജ സംഘനന സന്ദർഭത്തിൽ പുരുഷന്റേതാണ് മികച്ചു നിൽക്കുന്നത് എങ്കിൽ ആണാകുന്നു, സ്ത്രീയുടേതാണ് മികച്ചു നിൽക്കുന്നത് എങ്കിൽ പെണ്ണാകുന്നു. വീണ്ടും അവർ ചോദിച്ചു, യഖൂബ് നബി അലൈഹിസ്സലാം തനിക്ക് നിഷിദ്ധമാക്കിയ വസ്തു എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് അവരോട് മറുപടി പറഞ്ഞത്, യഖൂബ് നബി അലൈഹി സ്ലാമിന് വളരെ പ്രയാസകരമായ ഒരു അസുഖമുണ്ടാകുകയും അങ്ങനെ അദ്ദേഹം ഒരു നേർച്ച ചെയ്യുകയും ചെയ്തു. അള്ളാഹു, എന്റെ രോഗം സുഖപ്പെടുത്തണേ, ആ അസുഖം ഭേദമായാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഞാൻ ഉപേക്ഷിക്കും, അത് നിഷിദ്ധമാണെന്ന് കരുതുകയും ചെയ്യും. യഖൂബ് നബി അലൈഹി ഇസ്ലാമിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒട്ടകത്തിന്റെ മാംസവും പാലുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ രോഗം മാറുകയും ഒട്ടകയിറച്ചിയും പാലും അദ്ദേഹം ഉപേക്ഷിക്കുകയും ചെയ്തു. തന്റെ നേർച്ച പാലിക്കപ്പെടുന്നതിന് വേണ്ടി, നന്ദി പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി അത് ഉപേക്ഷിക്കുകയും ചെയ്തു. ഇതൊക്കെ പറഞ്ഞപ്പോൾ ജൂതന്മാർ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. എന്നാൽ അടുത്ത ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്, ഇടിയെ കുറിച്ചാണ് ഞങ്ങൾക്കറിയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മേഘത്തിന്റെ കാര്യം നോക്കാൻ ഒരു മലക്കിനെ അള്ളാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. ആ മലക്ക് ഓരോ ഭാഗത്തേക്ക് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആ മേഘത്തെ നയിക്കുകയാണ്. ചിലപ്പോൾ ശക്തിയായി നയിക്കും, അപ്പോഴാണ് ഇടിയുണ്ടാവുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇതുവരെ നിങ്ങൾ പറഞ്ഞ ഉത്തരങ്ങളെല്ലാം ശരി തന്നെയാണ്, ആ ജൂതന്മാർ പറഞ്ഞു. ഇനി അവസാനത്തെ ചോദ്യമാണ്, ആ ചോദ്യത്തിന് ഉത്തരം കൂടി നീ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ചോദ്യം ഇതാണ്, എല്ലാ പ്രവാചകനും അള്ളാഹുവിൽ നിന്ന് വഹി എത്തിക്കുന്ന, സന്ദേശം എത്തിക്കുന്ന ഒരു മലക്കുണ്ട്, താങ്കളുടെ മലക്ക് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ മലക്ക് എന്റെ റബ്ബിൽ നിന്ന് എനിക്ക് സന്ദേശം എത്തിച്ചു തരുന്നത് അത് ജിബ്രീൽ അലൈഹി ഇസ്ലാമാണ്. ഇത് കേട്ടപ്പോൾ ആ ജൂതന്മാരുടെ നിലപാട് മാറുകയാണ്. അവർ ശക്തമായി പറഞ്ഞു, ജിബ്രീലോ? ആ ജിബ്രീൽ യുദ്ധത്തിന്റെയും ശിക്ഷയുടെയും മലാഖയാണ്, മലക്കാണ്. അതുകൊണ്ട് ആ ജിബ്രീൽ ഞങ്ങളുടെ ശത്രുവാണ്. അനുഗ്രഹത്തിന്റെയും മഴയുടെയും സമൃദ്ധിയുടെയും മലക്കായ മീഖായിലാണ് താങ്കൾക്ക് വഹി എത്തിക്കുന്നത് എങ്കിൽ ഞങ്ങൾ അതിനെ അംഗീകരിക്കുമായിരുന്നു. ഇത് പറഞ്ഞുകൊണ്ട് അവർ ആദ്യം പറഞ്ഞ വാക്കിൽ നിന്ന് മാറുകയാണ്. ജിബ്രീലിനോട് അവർക്ക് കടുത്ത ശത്രുതയാണ് അജൂതന്മാർക്കുണ്ടായിരുന്നത്. അങ്ങനെ ജിബ്രീലിനെ അംഗീകരിക്കാതിരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ വാഗ്ദാനം അവർ ലംഘിക്കുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ്, ഈ ഒരു സന്ദർഭത്തിലാണ്
വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 97-ാമത്തെ ആയത്ത് അല്ലാഹു തആല അവതരിപ്പിക്കുന്നത്. ഖുൽ നബിയേ, തങ്ങൾ പറയുക, മൻ കാന അദുവൻ ലിജിബ്രീൽ ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക ബിഇദ്നില്ലാഹി മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി വഹുദം വബുശ്രാ ലിൽമുഅ്മിനീൻ. നബിയേ, നിങ്ങൾ പറയണം, ഖുർആൻ എത്തിച്ചു തരുന്ന ജിബ്രീൽ എന്ന മലക്കിനോടാണ് ആർക്കെങ്കിലും ശത്രുതയെങ്കിൽ, فَإِنَّهُ نَزَّلَهُ عَلَىٰ قَلْبِكَ بِإِذْنِ اللَّهِ, ആ മലക്ക് നിങ്ങളുടെ മനസ്സിൽ അവതരിപ്പിച്ചത് അള്ളാഹുവിന്റെ ഉത്തരവനുസരിച്ച് മാത്രമാണ്, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് മാത്രമാണ് ജിബ്രീൽ അലൈഹി ഇസ്ലാം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അത് എത്തിച്ചിട്ടുള്ളത്. ആ എത്തിച്ച കാര്യം മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി വഹുദം വബുശ്രാ ലിൽമുഅ്മിനീൻ, മുൻവേദങ്ങളെ ശരിവെച്ചുകൊണ്ടുള്ളതും വിശ്വാസികൾക്ക് വഴികാട്ടുന്നതും സന്തോഷവാർത്ത നൽകുന്നതുമായിട്ടാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ വചനം അല്ലാഹു തആല അവതരിപ്പിച്ചത് ഈ ജൂതന്മാരുടെ ചോദ്യവും അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടിയും അതോടൊപ്പം തന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞപ്പോ ആ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോടുള്ള ശത്രുത പ്രത്യക്ഷപ്പെടുത്തി അവർ മുമ്പ് പറഞ്ഞ വാഗ്ദാനത്തിൽ നിന്ന് ആ കരാറിൽ നിന്ന് പിന്മാറുകയും ചെയ്ത ആ സന്ദർഭത്തിലാണ് ഈ ആയത്ത് അല്ലാഹു തആല അവതരിപ്പിച്ചത്. ജൂതന്മാർ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് എപ്പോഴും ശത്രുതയോടുകൂടിയാണ് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കണ്ടിരുന്നത്. അത് ശിക്ഷയുടെയും അദാബിന്റെയും മലക്കായിട്ടാണ് അവർ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കണ്ടത്. യഥാർത്ഥത്തിൽ വിശ്വാസികൾ എന്ന നിലയിൽ അല്ലാഹു തആല എന്താണോ നിർദ്ദേശിച്ചത്, അല്ലാഹു തആല എന്താണോ കൽപ്പിച്ചത്, അത് അനുസരിക്കുക എന്നുള്ളതാണ് ഏതൊരു അടിമയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്നുള്ളത്. മലക്കുകളെ കൊണ്ടുള്ള വിശ്വാസം അത് വളരെ പ്രധാനമാണ്. വിശ്വാസികൾ എന്ന നിലയിൽ, മുഅ്മിനീങ്ങൾ എന്ന നിലയിൽ നമ്മുടെ ബാധ്യത, നമ്മുടെ ഈമാൻ പരിപൂർണമാവാൻ മലക്കുകളെ കൊണ്ടുള്ള വിശ്വാസം അനിവാര്യമാണ്. അത് ഏതെങ്കിലും ഒരു മലക്കിനെ മാറ്റി നിർത്തിക്കൊണ്ട് ജൂതന്മാർ ചെയ്തതുപോലെ ആ മലക്കിനെ എനിക്കിഷ്ടമല്ല, അല്ലെങ്കിൽ ഈ മലക്കിനോടാണ് എനിക്ക് താല്പര്യം എന്നൊരു രീതിയിലുള്ള ഒരു സമീപനം വിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് പാടില്ല. അള്ളാഹുവിന്റെ മലക്കുകൾ ഏതൊക്കെയാണോ ആ മലക്കുകളെ കൊണ്ട് വിശ്വാസം പരിപൂർണമാകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങളാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈമാൻ കാര്യത്തെ കുറിച്ച് പറഞ്ഞത് അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മലക്കുകളെ കൊണ്ടുള്ള വിശ്വാസം, അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ കൊണ്ടുള്ള വിശ്വാസം, കിതാബുകളെ കൊണ്ടുള്ള വിശ്വാസം, അതൊക്കെ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ യഥാർത്ഥ വിശ്വാസിയാകുന്നുള്ളൂ. അപ്പൊ മലക്കുകളെ കുറിച്ചുള്ള കൃത്യമായൊരു ബോധം നമുക്ക് വേണം. അള്ളാഹുവിന്റെ ഒരുപാട് മലക്കുകളുണ്ട്. വഹി അറിയിച്ചു തരുന്ന മലക്ക്, പ്രവാചകന്മാർക്ക് വഹി എത്തിച്ചു കൊടുത്ത മലക്ക്, അത് ജിബ്രീൽ അലൈഹി ഇസ്ലാമാണ്. അതുപോലെ തന്നെ മീകായിൽ, ഇസ്രാഫിൽ, അസ്രായിൽ തുടങ്ങിയ വ്യത്യസ്തങ്ങളായ മലക്കുകളുണ്ട്. അതോടൊപ്പം തന്നെ അർശിനെ ചുമക്കുന്ന മലക്കുകൾ, അർശിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന മലക്കുകൾ, ആപത്തുകളിൽ നിന്ന് മനുഷ്യന്മാരെ കാക്കുന്ന ഹഫല എന്ന് പറയുന്ന മലക്കുകളുടെ വിഭാഗം, അതുപോലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന റഹ്മത്തിന്റെ മലക്കുകൾ, ആ മലക്കുകളെ കുറിച്ചുള്ള ഒരു ധാരണ. പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് മലക്കുകൾ. മാത്രമല്ല റഹ്മത്തിന്റെ ഒട്ടനവധി മലക്കുകളുണ്ട്. അവരൊക്കെ നമ്മുടെ ദിക്റിന്റെയും ദുആഇന്റെയും ഇൽമിന്റെയും സദസ്സിൽ, ജമാഅത്തിൽ പങ്കെടുക്കുന്ന മലക്കുകളുണ്ട്. നല്ല സദസ്സുകളിൽ പങ്കെടുക്കുന്ന മലക്കുകളുണ്ട്. നമ്മുടെ വീടുകൾ സന്ദർശിക്കുന്ന മലക്കുകളുണ്ട്. ആ മലക്കുകൾ റഹ്മത്തിന്റെ മലാഖമാർ, റഹ്മത്തിന്റെ മലായിക്കത്തുകൾ. അവർ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അവിടെ നല്ലൊരു അന്തരീക്ഷമാണ് എങ്കിൽ ആ റഹ്മത്തിന്റെ മലക്കുകൾ നമ്മുടെ വീട്ടിൽ ഇറങ്ങും. ദുർഗന്ധമുള്ള സ്ഥലം മലക്കുകൾക്ക് ഇഷ്ടമല്ല. നമ്മുടെ വീടും പരിസരവും എപ്പോഴും വൃത്തിയായിരിക്കണം, അവിടെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവും. അതുപോലെ തന്നെ പ്രതിമകളുള്ള, അതുപോലെ അനാവശ്യമായി ഒരു ഉപകാരവുമില്ലാതെ നായയെ പോറ്റുന്ന അങ്ങനെയുള്ള വീടുകളിൽ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന, അതുപോലെ തന്നെ ദിക്റുകളും ദുആകളും ഇൽമും എല്ലാം കൈകാര്യം ചെയ്യപ്പെടുന്ന വീടുകളാണ് എങ്കിൽ അവിടെ റഹ്മത്തിന്റെ മലക്കുകൾ ഉണ്ടാകും. അള്ളാഹുവിന്റെ സമാധാനവും ശാന്തിയും ആ വീടുകളിൽ പെയ്തിറങ്ങും. ഇങ്ങനെ മലക്കുകൾ നമ്മുടെ വീട്ടിൽ പ്രവേശിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ വീടും ചുറ്റുപാടും മാറുകയും അതുപോലെ തന്നെ മലക്കുകളെ കൊണ്ടുള്ള വിശ്വാസം അത് ഒരു വേർതിരിവില്ലാതെ നമ്മുടെ മനസ്സിലുണ്ടാകുകയും ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ഈമാൻ പരിപൂർണമാകുകയുള്ളൂ. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു
ഇവന്റെ മലക്കുകളെ കൊണ്ടും പ്രവാചകന്മാരെ കൊണ്ടും കിതാബുകളെ കൊണ്ടും യഥാർത്ഥ വിശ്വാസം പുലർത്തുന്ന മുത്തഖീങ്ങൾ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തി ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.